പ്രഭാ സിനി ആർട്സിന്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട മിമിക് സൂപ്പർ 1000. കഥ ഹരികുമാരൻ തമ്പി. തിരക്കഥയും സംഭാഷണവും അൻസാർ കലാഭവനാണ് എഴുതിയിരിക്കുന്നത്. ഗാനങ്ങൾ കൈതപ്രവും സംഗീതം എസ് പി വെങ്കടേഷും നിർവഹിച്ചിരിക്കുന്നു. ക്യാമറ എം ഡി സുകുമാരൻ. നിർമ്മാണം ജയപ്രഭ. സംവിധാനം ബാലു കിരിയത്തിൻ്റെതാണ്. ഈശ്വരൻ ചേട്ടന്റെ ചായക്കടയിലെ പാചകക്കാരും വിളമ്പുകാരും മഹാവിരുദ്ധന്മാരാണ്. അവരിൽ മുഖ്യവിരുദ്ധൻ ഗോപാലകൃഷ്ണനാണെന്നുള്ളതാണ് പ്രത്യേകത. കടയിലെ പണം അടിച്ചു മാറ്റാനും അവിടുത്തെ പെണ്ണുങ്ങളെ വളയ്ക്കാനും ഒക്കെയായി നടക്കുന്നവരാണ് അവർ. ഇവിടെ നടിച്ചാലും അവിടെ നടിച്ചാലും ഉണ്ടാക്കുന്ന ചായ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ജോലി ചെയ്യുമ്പോ മാത്രം തോർത്തങ്ങൾ വരുത്തരാ, ഇല്ലെങ്കി പാട്ടല്ല ഇവിടെ കച്ചേരി നടത്തും. ഒന്നില്ല എന്തോ ഒരാതും ചോദിക്കായിരുന്നു. കൊറേ ദിവസമായി ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നു. 18 കരയുന്നവരെങ്കിലും അവളെ ഒന്ന് വെറുതെ വിടടാ. വെളച്ചില കാണിച്ചാൽ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. പിന്നെ നീയൊക്കെ ഇവിടുത്തെ എച്ചിലേണ്ടി വരും. കറക്റ്റ് ചേട്ടാ, വന്നോന്ന് ഇവന്മാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതായി വരിക. ഏത് സമയം ആ പെണ്ണിന്റെ വായി നോക്കി വെക്ക. ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. എടാ ആണുങ്ങളായ ഒരു വ്യക്തി രൂക്തതയൊക്കെ വേണം. ആ ശരിയാ, അവനെ കണ്ടു പടി. നീ അവിടെ നിന്ന് ആ പെണ്ണിനെ നോക്കി കളറിപ്പയറ്റ് പോലെ ഏതാണ്ടൊക്കെ കാണിക്കണം ഞാൻ കണ്ടതാ. രാവിലെ ഞാൻ നിനക്കൊരു വാണി തന്ന ഓർമ്മയുണ്ടല്ലോ. നീന്താൻ പഠിപ്പിക്കല്ലേ? നീന്താനല്ല, മാന്താ പഠിപ്പിക്കരുത്. ഈശ്വരദാസനെ ചോറ് തിന്നപ്പോ നിനക്കൊക്കെ എല്ലിക്കുന്നുണ്ടാ. ഒരു ദിവസം മാർക്കറ്റിൽ ഇറച്ചി വാങ്ങാൻ കൊണ്ടുപോയ പണം വരെ അവർ അടിച്ചു മാറ്റി. അതിനു പകരം പട്ടിയിറച്ചി കൊണ്ടുവന്നാണ് അവർ ആ ഹോട്ടലിൽ പാചകം ചെയ്ത് വിളമ്പിയത്. ശരിക്കും അത് പൊല്ലാപ്പ് തന്നെയായി. ഈശ്വരൻ ചേട്ടന് ആ കട പൂട്ടേണ്ടി വന്നു. ഊണ് റെഡി, ഊണല്ല റെഡി, നല്ല അസല അടി റെഡി. ബീഫ് ഉണ്ടോ? അയ്യോ ബീഫ് ഇല്ല, നല്ല മട്ടൻ ചാപ്സ് എടുക്കട്ടെ. എടുത്തു. ഇവിടെ മട്ടൻ ചാപ്സ്, ഒരു മട്ടൻ കറി, ഇവിടെ ചോറ്, ഇവിടെ ഒരു മട്ടൻ ചാപ്സ്, കുറച്ച് ചോറ്, ചോറ് നിക്കുന്നവരാ സർ. എന്റെ പട്ടി എവിടാ? നീ എന്തേലും പട്ടി പിടിച്ചു നിന്നാ? ആരാണ് പട്ടി പിടിച്ചത്? നീയാണോ മാസ്കൾ? എവിടാ എന്റെ പട്ടി? ഒരേ പറയാളം. എന്താ ഇത്? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാലേ? ഒരു പുല്ലുമില്ല, സൂക്ഷിച്ച് സംസാരിക്കാം. ഇല്ലെങ്കിൽ ഒരു മാന്യൻ പട്ടിയെക്കൊന്ന് കറിയാക്കിയിട്ട് അനാവശ്യം പറയരുത്. പട്ടി ഇറച്ചി വിളമ്പാൻ മാത്രം പട്ടിയല്ല ഞങ്ങളുടെ ഈശ്വരൻ ചേട്ടൻ. ഇറച്ചിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് സ്ഥലം എസ് ഐ വീണ്ടും 2 പ്ലേറ്റ് റോസ്റ്റിന് കൂടെ ഓർഡർ ചെയ്തിരിക്കുക. അറിയോ സംശയം ഉണ്ടെങ്കിൽ ഇതാ ഇവരോട് ചോദിച്ചു നോക്കണു. എന്റെ പട്ടിയെ അങ്ങനെ വഴിയാധാരമായ ഈശ്വരൻ ചേട്ടനും കൂട്ടാളികളും ചേർന്ന് ഒരു മിമിക്സ് ട്രൂപ്പിന് രൂപം കൊടുത്തു. അതായിരുന്നു മിമിക്സ് സൂപ്പർ 1000. അതോടെ അവരുടെ ഐറ്റംസ് അടിപൊളിയായി. നിങ്ങളൊക്കെ ഇല്ലാതെ ഞാൻ എങ്ങനെയാടാ ഇവിടെ ഒറ്റ കഴിയുന്നത്? സ്വന്തക്കാരും ബന്ധുക്കാരുമായി എനിക്ക് ആര് വില നിങ്ങൾക്കറിയാലോ. സുഖവും ദുഃഖവും ഒക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. നിങ്ങൾക്ക് വേണ്ടി മിമിക്രി ട്രൂപ്പല്ല, സർക്കസ് കമ്പനി വരെ ഞാൻ തുടങ്ങും. തുടങ്ങാൻ ഞാൻ തയ്യാറാടാ. സഹൃദയ സദസ്സിന് സർവസൗഭാഗ്യ സമ്പൽ സമൃദ്ധിയും സായുജ്യവും സാദരം സഹജരീകരിച്ചുകൊണ്ട് സമാരംഭിക്കുകയാണ് മിമിക് സൂപ്പർ 1000. ഈ മിമിക് ഷോയുടെ കഥാ തിരക്കഥാ സംഭാഷണം, വസ്ത്രാലങ്കാരം, കലാ സംവിധാനം, സംഘടനം, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രിയങ്കരനായ ബാലകൃഷ്ണൻ മണത്തിൽ പറമ്പ്. സഹൃദയരെ, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പരിപാടി അവതരിപ്പിക്കുന്നതെങ്കിലും ഇതിനു മുമ്പ് അമേരിക്ക, ലണ്ടൻ, ആംസ്റ്റർഡാം, നോട്ടർഡാം, റൊഡേഷ്യ, ടുനീഷ്യ, ചെക്കോസ്ലാവാക്യ, യുഗോസ്ലാവിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മലയാളി സുഹൃത്തുക്കളോട് ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കാൻ ഒരവസരം തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മിമിക്രി കേരളത്തിനൊരു പുത്തരിയല്ല, എങ്കിലും കഴിവുറ്റ കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ട്
ഈ പരിപാടിക്ക് രൂപം നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായ നിങ്ങൾക്കേവർക്കും സുപരിചിതനും ദിവംഗതനുമായ ചായക്കട ഈശ്വരൻ ചേട്ടനാണ്. പക്ഷേ ഗാനമേള കൂടി ഉണ്ടെങ്കിലേ കൂടുതൽ ബുക്കിംഗ് കിട്ടൂ എന്ന് അവർ ആലോചിച്ചു. അതിനായി ചില പാട്ടുകാരികളും അവിടെ വന്നു. ആദ്യം വന്നത് സുനിതയായിരുന്നു, രണ്ടാമത് ഗോപികയും വന്നു. ആ സുന്ദരിമാരുടെ വരവോടുകൂടി അവരുടെ മിമിക് സ്റ്റോപ്പിന് ഒരു ഉണർവായി. ഒരു ഗാനമേള ട്രൂപ്പ് കൂടി തുടങ്ങണമെന്നാ ഇവര് പറയുന്നത്. അതിനൊരു ഗായികയെ കണ്ടെത്തണമെന്ന് എന്താ അഭിപ്രായം? അത് വേണ്ട ഏട്ടാ, ഇവിടെ നമ്മളിപ്പോ ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഒരു ഗായിക കൂടി ഇവിടെ വരുമ്പോ ആ അവസ്ഥയെ നമ്മൾ ഏത് രീതിയിൽ സഹജീകരിക്കും എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ. നിന്റെ സഹജീകരണം ഇവിടെ പ്രാക്ടിക്കലാക്കാൻ നോക്കണ്ട. എനിക്ക് തോന്നുന്നത് ഇത് നല്ല ഐഡിയ ആണെന്നാ. ഉറപ്പാണല്ലോ. എന്നാലേ ഗായികയെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യം കൊടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു കഴിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ചത്തെ എല്ലാ പത്രങ്ങളിലും ദേ ഇത് വരും. അതിന് കാശ് വിടുന്നത് പേടിക്കണ്ട. ഇത്തവണ ചേട്ടന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ എടുത്തില്ല. ചേട്ടന്റെ പെട്ടി നിന്നാ എടുത്തത്. സാറേ ദേവിയെ സഹായിക്കണം, കൈ വെടിയരുത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവരോട് നിൽക്കട്ടെ, മറ്റുള്ള പറഞ്ഞു വിട്ടേക്ക്. രണ്ട് പെൺകുട്ടികളുടെ ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ല. അത് ശരിയാണോ? ആദ്യ കാര്യമൊന്ന് സുനിതയല്ലേ? ആ ശരിയാ, കുട്ടിയെ സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പോ എന്താ ശമ്പളം? അയ്യോ, അത് നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ ന്യായമായിട്ട് ഇൻ കൺസൾട്ടേഷൻ ആൻഡ് ആസ് പെർ മ്യൂച്വൽ അഗ്രിമെന്റ്. സാറേ വലിയൊരു പാട്ടുകാരി ആവണമെന്നാണ് ഇവളുടെ ആഗ്രഹം, അതിന് ഞാൻ തടസ്സം നിന്നില്ല, അത്ര തന്നെ. അല്ലാതെ ഇവിടുന്ന് കിട്ടുന്ന ചില്ലി കാശ് കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല സാറേ. ഞാൻ അവൾക്ക് ഒരുപാട് കോപ്പർട്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കോപ്പർട്ടിയോ? പ്രോപ്പർട്ടി. അതെ അതെ, വസ്തുവകൾ. വരട്ടെ സാറേ. അങ്ങനെ ആയിക്കോട്ടെ, വലിയ ഉപകാരം മോളെ. ഇത് ഞങ്ങളുടെ ട്രൂപ്പില് തമിഴ് പാടുന്ന കുട്ടിയാ, ഇത് മലയാളം പാടാൻ വന്ന കുട്ടിയാ. ഹലോ, ഇവരൊക്കെ ആരാ? അവരൊക്കെ നിന്നെ കാണാൻ വന്നതാ. അത് ശരി. അപ്പോ രണ്ടുപേർക്കൂടെ ഒരുമിച്ച് താമസിക്കാലോ. ഗോപിക ഗോപാലകൃഷ്ണനോട് വളരെ അടുത്തു. യഥാർത്ഥത്തിൽ താൻ ആരാണെന്ന് ഗോപാലകൃഷ്ണനോട് അവൾ തുറന്നു പറഞ്ഞു. ഗോപിക കോപിലകത്തെ പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ അയാൾ അമ്പരന്നു. തന്റെയും അമ്മയുടെയും സ്വത്തുകൾ തട്ടിയെടുക്കുന്നതിനു വേണ്ടി നടക്കുന്ന നാലു വീട്ടിൽ കുറുപ്പന്മാരുടെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ അവൾ ഗോപാലകൃഷ്ണനോട് പങ്കുവച്ച് അവളെ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഗോപാലകൃഷ്ണൻ മെനഞ്ഞു. ഞാൻ മേലെപ്പാട്ട് കൊച്ചുകോയിക്കൽ കോവിലകത്ത് അരുന്ധതി തമ്പുരാട്ടിയുടെ ഏക മകൾ ഗോപിക. വീട്ടിൽ ഞാനും അമ്മയും മാത്രം. കുറെയേറെ സ്ഥലം, വലിയൊരു കോവിലകം. നിസ്സാര വിലയ്ക്ക് അവയൊക്കെ പണക്കൊഴുപ്പും ആൾബലവുമുള്ള നാലു വീട്ടിൽ കുറുപ്പന്മാർക്ക് വേണം. എന്നെ അന്വേഷിച്ചാണ് കുറുപ്പന്മാർ നടക്കുന്നത്. അവരിൽ നിന്നും തൽക്കാലം എനിക്ക് രക്ഷപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താൻ വിഷമിക്കണ്ട, ഇവിടെ ഇപ്പോ ഞങ്ങളൊക്കെ ഇല്ലേ. കുറുപ്പന്മാരുടെ മുമ്പിൽ ഗോപികയെ ആൾമാറാട്ടത്തിന് നിർബന്ധിച്ചു. അത് ശരിക്കും ഏൽക്കുകയും ചെയ്തു. അവർ ഗോപികയുടെ അമ്മയെ ആക്രമിച്ചു. ഗോപിക്കാണെങ്കിൽ ആ കുറുപ്പന്മാരെ കൈകാര്യം ചെയ്യും. തന്റെ വീട്ടിലേക്ക് വരുന്ന എല്ലാ കത്തുകളും കുറുപ്പന്മാർ അടിച്ചു മാറ്റുന്നു എന്നല്ലേ താൻ പറഞ്ഞത്? അതെ. എങ്കിൽ അവന്മാർക്ക് അടിച്ചു മാറ്റാനായി ഒരു സ്പെഷ്യൽ കത്ത് ഗോപിക അയക്കുന്നു. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. ഇനി കുറച്ചു ദിവസത്തേക്ക് ഗോപിക സി ഐ ഗോപിനാഥിന്റെ അനിയത്തി കെ പി സുനിതയാകാൻ പോകുന്നു. കുറുപ്പന്മാരുടെ മുമ്പിൽ ഒരാൾമാറാട്ടം. ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാം മനസ്സിലാക്കി തരാം. എവിടെടി നിന്റെ മോള്? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോളണം. എനിക്കറിയില്ല. മര്യാദയ്ക്കാണെങ്കിൽ കോവിലകവും പറമ്പും മാത്രമേ നാലു വീട്ടിൽ കുറുപ്പന്മാർക്ക് വേണ്ടു. അല്ലാതെ എതിർക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ തള്ളയുടെ മോളുടെ കഴുത്ത് വെട്ടി കായലിൽ താഴ്ത്താൻ ഞങ്ങൾ മടിക്കില്ല. മനസ്സിലായില്ലേ? മോളെ ഒളിപ്പിച്ച് താമസിപ്പിക്കാതെ മര്യാദയ്ക്ക് വിളിച്ചുകൊണ്ടത് പ്രമാണം നടത്തണം. ഇല്ലെങ്കിൽ രണ്ടിന്റെ ശവം പോലും പുറത്തു കാണില്ല. ഇതിനിടെ എസ് ഐയുടെ പെങ്ങൾ സുനിതയെയും രാജീവിനെയും അമ്മയുടെ വീട്ടിലേക്ക് അവർ അയച്ചു. കുറുപ്പന്മാരും പോലീസുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് അത് വഴിവെച്ചു. ഐഡിയ, കുറച്ച് ദിവസത്തേക്ക് ഇവര് ഗോപികയുടെ വീട്ടിൽ താമസിക്കട്ടെ. തന്റെ ആബ്സെൻസിൽ അമ്മയ്ക്കൊരു കൂട്ടാവുകയും ചെയ്യല്ലോ. അത് ശരിയാ. നിങ്ങൾ വേഗം പോയിക്കോ, ഇവിടെ ആരും അറിയണ്ട. അവിടെ ചെന്നിട്ട് കോയിക്കൽ കോവിലകം ഏതാണെന്ന് ചോദിച്ചാൽ മതി.
അമ്മയ്ക്ക് ഞാനൊരു കത്ത് തരാം. താനാ ജിപ്സിയുടെ താക്കോലിങ് എടുക്ക്, ഹോസ്റ്റലിൽ പോയി വണ്ടി ഞാൻ ഇവർക്ക് എടുത്തോളൂ. എന്താടാ, ഞാനൊന്ന് ചോട് മാറ്റി ചവിട്ടിയാലോ എന്ന് ആലോചിക്കുകയാണ്. പോലീസുകാരെ സ്ഥിരം കാവലിട്ടിരിക്കുകയാണല്ലോ. ഗോപിക ഈ ഏരിയയിൽ എവിടെയോ ഉണ്ട്, അത് തീർച്ച. അതാ ഇവന്മാർ ഇവിടെ കാവലിട്ടിരിക്കുന്നത്. വളരെ സൂക്ഷിച്ച് നീ അന്നത്തെ പോലെ അവരുടെ കസ്റ്റഡിയിൽ ആവരുത്. ഞാൻ എന്റെ ആ പൂഴിക്കടകനൊന്ന് പ്രയോഗിച്ചാലോ. ഒന്നും മിണ്ടാവരി, താറിട്ട റോഡിലാണ് പൂഴിക്കടകൻ. ഓ താറാണല്ലേ, എങ്കിൽ താറിക്കടകനായിക്കോട്ടെ. ദൈവമേ അച്ഛൻ, നിങ്ങൾ താൻ ഈശ്വരൻ ചേട്ടന്റെ മകളാണെന്ന കഥ കൂടി ഗോപിക ഗോപാലകൃഷ്ണനോട് പറഞ്ഞു. വളരെ ചെറുപ്പത്തിൽ തന്നെയും അമ്മയെയും അച്ഛൻ വിട്ടുപോയ കഥയും അവൾ പങ്കുവച്ചു. കോടീശ്വരിയായ അമ്മ, നിർധനനായ അച്ഛൻ, അതുകൊണ്ട് തന്നെ അച്ഛന് അമ്മയുടെ വീട്ടുകാരുടെ മുന്നിൽ ഒരുപാട് തവണ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച കല്യാണം അല്ലാത്തതുകൊണ്ടാവാം എന്റെ അച്ഛനെ മുത്തശ്ശി കുത്തുവാക്കുകൾ പറഞ്ഞ് ഒരുപാട് നോവിക്കുമായിരുന്നു. ആ മനോവേദന ഒത്തിരി നാൾ അനുഭവിച്ച ആളാണ്. നിങ്ങളുടെ ഈശ്വരേട്ട്. അച്ഛനെ സ്വന്തം വീട്ടിലെത്തിക്കുവാനായി അവളുടെ നാട്ടിൽ തന്നെ അവർ മിമിക്സ് പ്രോഗ്രാമിന്റെ ബുക്കിംഗ് എടുത്തു. എന്നാൽ ടീമിനൊപ്പം നാട്ടിൽ പരിപാടിക്ക് പോകുവാൻ ഈശ്വരൻ ചേട്ടൻ തയ്യാറായില്ല. അതിന്റെ കാരണം എന്താണെന്ന് അയാൾ വ്യക്തമാക്കിയില്ലെങ്കിലും ഗോപാലകൃഷ്ണന് എല്ലാം അറിയാമായിരുന്നു. ശരി, എല്ലാവരുടെ അഭിപ്രായം അതാണെങ്കിൽ അഡ്വാൻസ് വാങ്ങിച്ചോളൂ. ഇതെന്താ ഈ ഡ്രസ്സിലാണോ പ്രോഗ്രാമിന് പോകുന്നത്? നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വരുന്നില്ല. പ്രോഗ്രാം അവതരിപ്പിക്കാൻ ടീമംഗങ്ങൾ പോയ സമയത്ത് ഗോപികയെ തേടി വന്ന ഗുണ്ടകളിൽ നിന്നും അവൾ തന്റെ സ്വന്തം മകളാണെന്ന് ഈശ്വരൻ ചേട്ടൻ അറിഞ്ഞു. അവളോട് പോയി പറഞ്ഞേക്ക്, കൊച്ചുകോയിക്കൽ കോവിലകം കൊച്ചി തമ്പുരാട്ടി ഗോപിക വർമ്മ എവിടെ പോയി വിളിച്ചാലും നാല് വീട്ടിൽ കുറുപ്പുമാർ അവളെ കൊണ്ടുപോകുന്ന. കൊച്ചുകോവിക്കലെ ഗോപിക വർമ്മയോ? അതെ, കൊച്ചുകോയിക്കലെ ഗോപിക വർമ്മ, അരുന്ധതി തമ്പുരാട്ടിയുടെ ഏകമകൾ ഗോപിക വർമ്മ. ഇതിനിടെ ഗോപാലകൃഷ്ണൻ ഈശ്വരൻ ചേട്ടനെ ഫോൺ ചെയ്തു വരുത്തി. സ്വന്തം ഭാര്യയുടെയും മകളുടെയും വീടായ കോവിലകത്തിന് മുമ്പിൽ ഈശ്വരൻ ചേട്ടനെ ഗോപാലകൃഷ്ണൻ എത്തിച്ചു. എന്താ ബാലകൃഷ്ണ? അത് പിന്നെ ഗോപികയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ചെറിയ ആക്സിഡന്റ്, എല്ലാം ഇവിടെ വന്നിട്ട് പറയാം. ചേട്ടൻ എത്രയും പെട്ടെന്ന് ഒരു ടാക്സി പിടിച്ച് ഇവിടം വരെ വരണം. ഞാൻ കോളേജ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ കാത്തു നിൽക്കാം. ശരി. കുറുപ്പന്മാർ അവിടെ അക്രമാസക്തരായി പാഞ്ഞെത്തി. ആ മുറ്റം അടിയുടെ പൂരക്കളമാകാൻ അധികം സമയം വേണ്ടി വന്നില്ല. രാജീവിന്റെയും സുനിതയുടെയും ബന്ധം ചേട്ടൻ അംഗീകരിച്ചു. ഈശ്വരൻ ചേട്ടനെ ഗോപികയ്ക്കും അവളുടെ അമ്മയ്ക്കും ആ മിമിക്രിക്കാർ തിരിച്ചു നൽകി. വയസ്സുകാലത്ത് നല്ല വാതിൽ കയറുമ്പോ ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, മനസ്സിലായില്ല അല്ലേ? ഒത്തുചേരലും സ്നേഹം പങ്കുവെച്ചലൊക്കെ പിന്നെ, ഈ കുറുപ്പന്മാരുമായിട്ട് ചില ഇടപാടുകൾ തീർക്കാനുണ്ട്, അത് ആദ്യം. ഒരു മിനിറ്റ്, നിങ്ങളിവിടെ കൊണ്ടുപോയിക്കോളൂ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവരുടെ സ്നേഹബന്ധത്തിന് വിലകൽപ്പിക്കാതെ ഇവരെ പിരിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ കൊണ്ടുപോകാം. പിരിഞ്ഞ് ജീവിക്കാൻ കഴിയാതെ ഇവർ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവണം. സ്നേഹിച്ചു, ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു, വിവാഹവും കഴിച്ചു. ഇനി അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുക. ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരു മൂത്ത ചേട്ടന്റെ അപേക്ഷയാണിതെന്ന് മാത്രം കരുതിയാൽ മതി. സംഗതി മിമിക്രിയാണെങ്കിലും ഉൾക്കാമ്പുള്ള ഒരു കഥയുണ്ട് ഈ മിമിക് സൂപ്പർ തൗസൻഡിൽ. 10-15 വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കാണുകയല്ലേ, ഒരുപാട് സംസാരിക്കാനൊക്കെ കാണും. വേണമെങ്കിൽ ഞങ്ങളങ്ങ് മാറി തരാം. തിരിച്ചാടിയേ മാന്താൻ പഠിപ്പിക്കല്ലേ.